നമസ്കാരം. ഒരു നാടിൻ്റെ ചരിത്രവും സംസ്കാരവും അട്ടിമറിക്കപ്പെട്ടാൽ ആ നാടിനെ തന്നെ അട്ടിമറിക്കുന്നതിന് തുല്യമാണ്. ഇത് പല വൈദേശിക ആക്രമണകാരികളും തെളിയിച്ചിട്ടുള്ള കാര്യവുമാണ്. കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ ഈ സമീപകാലത്തായി ഈ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചില വെട്ടിത്തിരുത്തലുകൾ നടക്കുന്നുണ്ട്. ചില ഏറ്റെടുക്കലുകൾ, അതായത് ചില നവോത്ഥാന ഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ ചില വിജയങ്ങളുടെ എല്ലാം ഏറ്റെടുക്കലുകളും അതുപോലെ തന്നെ ക്രെഡിറ്റ് അടിച്ചെടുക്കലുകളുമെല്ലാം കേരളത്തിൽ നടക്കുന്നുണ്ട്. മാത്രമല്ല, ചില മൗനങ്ങൾ ചരിത്രത്തിൽ നിന്നും ചില വസ്തുതകൾ പുറത്തേക്ക് വരുമ്പോൾ ചില കോണുകളിൽ നിന്നുണ്ടാകുന്ന മൗനങ്ങൾ, ഇതെല്ലാം നമ്മുടെ ചരിത്രത്തെയും നവോത്ഥാന പാരമ്പര്യത്തെയെല്ലാം അട്ടിമറിക്കാനുള്ള ശ്രമമായി നമുക്ക് കാണാം. ഈ വിഷയത്തെപ്പറ്റി കൂടിക്കാഴ്ചയിൽ ഇന്ന് നമ്മോട് സംസാരിക്കാൻ പ്രശസ്ത എഴുത്തുകാരൻ, ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ സംസ്ഥാന സമിതിയിലെ പ്രത്യേക ക്ഷണിതാവ് ശ്രീ കെ വി രാജശേഖരൻ നമ്മോടൊപ്പമുണ്ട്. നമസ്കാരം സർ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കേരള നവോത്ഥാനത്തിൻ്റെ ചരിത്രം, അത് ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും പണ്ഡിറ്റ് കറുപ്പനും അങ്ങനെ നിരവധി നിരവധി സാമൂഹിക പരിഷ്കർത്താക്കളുടെ അശ്രാന്ത പരിശ്രമം കൊണ്ട് നേടിയെടുത്തതാണ്. പക്ഷേ ഈ ഇടക്കാലത്തുണ്ടാകുന്ന ചില വെട്ടിത്തിരുത്തലുകൾ, അതിൽ താങ്കൾ എത്രമാത്രം ആശങ്കപ്പെടുന്നുണ്ട്? അങ്ങ് പറഞ്ഞ രണ്ടും മൂന്ന് കാര്യങ്ങളാണ് പ്രധാനം. ഒന്ന്, സാംസ്കാരിക മേഖലയിലെ ഉണ്ടായ മാറ്റങ്ങളുള്ള മൗനം, അല്ല അതിനെക്കുറിച്ച് പരിഗണിക്കപ്പെടാതെ പോയത്, ഇതൊക്കെ പറയുമ്പോഴും ഏതാണ്ട് രണ്ടാഴ്ചക്കുള്ളിൽ നടന്ന, ഓഗസ്റ്റ് 15-ാം തീയതി നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ നിന്ന് വേണം ഈ ചർച്ച ആരംഭിക്കാനാണ് ഞാൻ കരുതുക. അത് മറ്റൊന്നുമല്ല, ഭാരതം സ്വാതന്ത്ര്യം പ്രാപിച്ച ശേഷം 75-ാമത് അമൃതോത്സവം ആഘോഷിക്കുന്ന ദിവസം ദില്ലിയിലെ ലാൽ കിലയിൽ നിന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പ്രഖ്യാപനം നടത്തി. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പ്രഭാഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശമായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആധ്യാത്മിക സന്യാസി സമൂഹത്തിൻ്റെ സംഭാവന. അതിൽ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, നാരായണ ഗുരു, സ്വാമി വിവേകാനന്ദ് തുടങ്ങിയവരുടെ സംഭാവന എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അങ്ങനെ സ്വാമി വിവേകാനന്ദനും മുകളിലായി പ്രഥമഗണനീയനായിട്ട് പോലും നാരായണ ഗുരുദേവൻ്റെ പേര് പറഞ്ഞത് കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിലും വീട് വീടുകളിലും സകല മാധ്യമങ്ങളും ആഘോഷിക്കേണ്ട സന്ദർഭമായിരുന്നില്ലേ? ഇതാണ് എൻ്റെ ചോദ്യം. അങ്ങനെ ചെയ്തില്ലെന്ന് മാത്രമല്ല, അതിനെ സൗകര്യപൂർവ്വം തമസ്കരിക്കുകയും ചെയ്തു. ഇതാണ് കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രം എഴുതുമ്പം, ഭാരതത്തിൻ്റെ സാംസ്കാരിക ചരിത്രം എഴുതുമ്പം പലരും സ്ഥാപിത താല്പര്യം കണക്കാക്കിക്കൊണ്ട് നടത്തുന്ന ഇടപെടലാണ് ഇവിടെ. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം, എന്തായിരുന്നു ഗുരുദേവൻ്റെ പങ്ക് സ്വാതന്ത്ര്യ സമരത്തിൽ? അങ്ങ് വേറെ എന്തെങ്കിലും ചോദിക്കേണ്ട, ചോദിച്ചു കഴിയുമ്പം ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. അല്ല, തീർച്ചയായിട്ടും അത് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരുകളോടൊപ്പമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പേരും വന്നത്. അത് നമ്മുടെ കേരള ചരിത്രത്തിൽ തന്നെ, കേരളം അങ്ങനെ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് തന്നെ ഈ സമീപകാലത്തെ നമ്മുടെ ചർച്ചകളിൽ ഗുരു ഒരിക്കലും സ്വാതന്ത്ര്യ സമര സേനാനി എന്ന രീതിയിൽ വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് ഗുരുവിനെ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന രീതിയിൽ ചർച്ച ചെയ്യപ്പെടാത്തത്? ആ ഭാഗത്ത് എനിക്ക് അതിരഭിപ്രായമില്ല. ഗുരുദേവൻ ഒരിക്കലും സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നില്ല, സ്വാമി വിവേകാനന്ദനുമായിരുന്നില്ല, സ്വാമി ശ്രദ്ധാനന്ദനുമായിരുന്നില്ല. അതിനു മുമ്പ് ഭാരതത്തിൽ സ്വാതന്ത്ര്യത്തിന് ശ്രീ അരവിന്ദോ ആയിരുന്നു. നിരവധി അനവധി സ്വാതന്ത്ര്യ സമരത്തിന് ആവേശം കൊടുത്ത, പ്രചോദനം കൊടുത്ത സന്യാസിവര്യന്മാരുണ്ട്. ഇവരാരും സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നില്ല. ഈ അടുത്ത കാലത്ത് എന്നോട് ഒരാൾ ചോദിച്ചു, ഞാൻ പേര് പറയുന്നില്ല, ഞങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ ഗുരുദേവൻ്റെ പങ്ക് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, ഗുരുദേവൻ അതിന് സ്വാതന്ത്ര്യത്തിന് മുമ്പേ സമാധി അടഞ്ഞില്ലേ? പിന്നെ അദ്ദേഹത്തിന് എങ്ങനെയാണ് പങ്കെന്നാണ് വളരെ സീനിയറായിട്ടുള്ള പ്രഗത്ഭനായിട്ടുള്ളൊരു പണ്ഡിതൻ എന്നോട് ചോദിച്ചത്. ഞാൻ അദ്ദേഹത്തെ മറുപടി ചോദിച്ചു. എൻ്റെ ചോദ്യം ഇതായിരുന്നു, മറു ചോദ്യം, ഭഗത് സിംഗും സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മരിച്ചു പോയല്ലോ,
ഉണ്ട് ഭഗത് സിംഗിന് നിങ്ങളുടെ കണക്കിൽ അന്നേരം സ്വാതന്ത്ര്യമുക്തി പങ്കില്ലെന്ന് ഞാൻ തിരിച്ചു ചോദിച്ചത്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് ഒരിക്കലും ഗുരുദേവനെ സ്വാതന്ത്ര്യസമരത്തിന് വേണ്ടി സമരം ചെയ്തയാളെന്നോ ഏതെങ്കിലും സമര സത്യാഗ്രഹങ്ങളിൽ പങ്കെടുത്ത ആളാണോ എന്നല്ല കണക്കാക്കേണ്ടത്. നമ്മൾ കണക്കാക്കേണ്ട കാര്യം ആദ്യം ഒരു സാംസ്കാരിക വിഷയമുണ്ടല്ലോ. ഭാരതത്തിൻ്റെ ഹിന്ദുത്വത്തിൻ്റെതായ സാംസ്കാരിക തനിമയും ഹൈന്ദവ സാംസ്കാരിക തനിമ ഡോക്ടർ അംബേദ്കർ 1915 കേംബ്രിഡ്ജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എഴുതിയ തീസിസിൽ പറഞ്ഞ ആ ഡോക്ടർ അംബേദ്കർ തീസിസിൽ പറഞ്ഞ ഹിന്ദുത്വ സാംസ്കാരത്തിൻ്റെ ധാരയുണ്ടല്ലോ. ആ സാംസ്കാരിക ധാരയെ എങ്ങനെയാണോ സന്യാസി സമൂഹം, ഒരു സന്യാസിയല്ല, പ്രൊട്ടക്റ്റ് ചെയ്തത്, സംരക്ഷിച്ചത്, അല്ലെങ്കിൽ അതിനുള്ള കടന്നാക്രമങ്ങൾ പ്രതിരോധിച്ചത്, അതിൻ്റെ പിന്തുടർച്ചയായി നമ്മുടെ 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം തൊട്ട് സ്വാമി വിവേകാനന്ദൻ, നാരായണ ഗുരുദേവൻ ഇവരെല്ലാം അവിടെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി സാംസ്കാരിക കാര്യം പറയുമ്പം ഏറ്റവും മെയിനായിട്ട് വായിക്കേണ്ടത് നടരാജഗുരുവിൻ്റെ വേർഡ്സ് ഓഫ് ഗുരുവാണ്. ലോകത്തെല്ലാമുള്ള ഇംഗ്ലീഷ് അറിയാവുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി നടരാജഗുരു എഴുതിയ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യകാലത്തെ അധിനിവേശ ശ്രമങ്ങൾ കൂടുതലും നടന്നത് നമ്മുടെ വടക്ക് പടിഞ്ഞാറൻ ഭാരതത്തിലായിരുന്നു. വാസ്കോഡിഗാമയുടെ വരവോടുകൂടി തെക്കും അതുണ്ടായി. അങ്ങനെ വന്നതോടുകൂടി തെക്കൻ പ്രദേശത്ത് പ്രത്യേകിച്ചും ധാർമ്മികതയുടെ ഭാരതീയ മൂല്യങ്ങൾ അടങ്ങുന്ന ആ ധാർമ്മികതയുടെ യാനം മഞ്ചി അത് സമുദ്രത്തിലേക്ക് നിയന്ത്രണം വിട്ട് ഒഴുകിപ്പോയി എന്നാണ് നടരാജഗുരു പറഞ്ഞത്. അങ്ങനെ പോയ യാനത്തെ പിടിച്ചെടുക്കാൻ വേണ്ടി പല സന്യാസികളും പലരും ശ്രമിച്ചെങ്കിലും അവരൊക്കെ കരയ്ക്ക് നിന്ന് കണ്ടതല്ലാതെ ഇറങ്ങിച്ചെല്ലാൻ തയ്യാറായില്ല. പക്ഷേ നാരായണ ഗുരുദേവൻ ആ യാനത്തെ പിടിച്ചുകൊണ്ടുവരാനുള്ള കെൽപ്പ്, അതായത് നമുക്ക് നഷ്ടപ്പെട്ട സാംസ്കാരിക ഇന്നലകളെ തിരിച്ചു കൊണ്ടുവരാനുള്ള കഴിവ് എനിക്കുണ്ടെന്നുള്ള മട്ടിൽ ഗുരുദേവൻ ആ രംഗത്തേക്ക് ഇറങ്ങുകയും സംസ്കൃതവും തമിഴും ഏറ്റവും പ്രധാനപ്പെട്ട പുരാണ ഭാഷകളായ സംസ്കൃതവും തമിഴും കൃത്യമായി പഠിച്ച് അഗാധമായി പഠിച്ച് ആ പശ്ചാത്തലത്തിൽ അദ്ദേഹം പുതിയ ഉണർവിൻ്റെ സാഹചര്യം സൃഷ്ടിച്ചു എന്ന് പറയുന്നു. ഇത് പറയുമ്പം ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഗുരുദേവനെ പോലെയുള്ള ആളുകൾ എവിടെയൊക്കെ പോയി എന്തൊക്കെ കണ്ടു എന്നുള്ളതിനെക്കുറിച്ച് നമുക്കാർക്ക് യാതൊരു ധാരണയില്ല. പ്രത്യേകിച്ചും അദ്ദേഹം പരിവ്രാജകനായി ഭാരതം മുഴുവൻ സഞ്ചരിച്ച സമയത്ത് അത് ഭാരതം മുഴുവൻ സഞ്ചരിച്ചു തന്നെയാണ്, കൃത്യമായ രേഖകൾ തന്നെയുണ്ട്. അത് പരമേശ്വരജിയുടെ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഭാരതത്തിൻ്റെ കിഴക്കേറ്റുന്നൊരു പടിഞ്ഞാറേറ്റം വരെയും തെക്കുകൊണ്ട് വടക്കു വരെ യാത്ര ചെയ്തെന്നും വിവേകാനന്ദനുമായിട്ടുണ്ടാക്കിയ ബന്ധവും വിവേകാനന്ദനും ഡോക്ടർ പൽപ്പുമായിട്ടുണ്ടായ ബന്ധം, കുമാരനാശാന് വിവേകാനന്ദ പ്രസ്ഥാനമുള്ള ബന്ധം, ഇതെല്ലാം എടുത്തു പറഞ്ഞു വായിച്ച് കഴിയുമ്പം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട കൃത്യമായ ധാരണ എന്ന് പറയുന്നത് ആ ഭാരതമാകെയുള്ള സാംസ്കാരിക നവോത്ഥാനം സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കേണ്ട, ആ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലേക്ക് നയിക്കേണ്ട ആ സാംസ്കാരിക നവോത്ഥാനത്തിൻ്റെ ധാര കൃത്യമാക്കിയെടുത്തതിനകത്ത് സ്വാമി വിവേകാനന്ദനും ഗുരുദേവനും കൃത്യമായ പങ്കുണ്ട്. അതായത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മുടെ സമൂഹത്തെ ഒരുക്കിയെടുക്കേണ്ടതുണ്ട്. അതാണ് കൃത്യമായിട്ടും വളരെ പ്രധാനപ്പെട്ടത്. അതാണ് നമ്മളെപ്പോഴും സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരോട് നേരിട്ട് സമരത്തിലേർപ്പെട്ട് അറസ്റ്റ് വിരിച്ചവരെയാണ്. പക്ഷേ അതല്ല, ബ്രിട്ടീഷുകാർക്ക് മുമ്പും നമ്മുടെ ഇവിടെ അധിനിവേശം ഉണ്ടായിരുന്നു. അടിമത്വ ബോധം സമൂഹത്തിലുണ്ടായിരിക്കുന്നിടത്തോളം കാലം സ്വാതന്ത്ര്യം ദൂരത്തല്ല, അല്ല വിദൂരത്താണ് എന്ന് വിശ്വസിച്ചിരുന്നവരിലൊരാളാണ് ഗുരുദേവൻ. പക്ഷേ ഗുരുദേവൻ്റെ ഒരു നവോത്ഥാന യത്നങ്ങൾ, ഗുരുദേവൻ എപ്പോഴും സ്വയം ഒരു നേതാവാകാൻ ശ്രമിച്ച ആളല്ല, മറിച്ച് നേതാക്കന്മാരെ സൃഷ്ടിച്ചിട്ടുള്ള ആളാണ്. ആ നിലയ്ക്കാണ് നമ്മുടെ കുമാരനാശാനുമായും ശിവലിംഗദാസ സ്വാമികളുമായിട്ടും ഒക്കെയുള്ള ആ നിലയ്ക്കാണ് ഗുരുദേവനെ നമ്മൾ കാണേണ്ടത്. അദ്ദേഹം നേതാക്കളെ ഉയർത്തി സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു. ആ നിലയിൽ ഗുരുദേവൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഗുരുദേവൻ്റെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഗുരുദേവൻ എങ്ങനെയാണോ ഗുരുദേവൻ്റെ കാഴ്ചപ്പാടിനെ സമൂഹം കാണേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ പ്രതിബിംബം സൃഷ്ടിച്ചെടുത്ത ആളാണ് കുമാരനാശാൻ. ഗുരുദേവന് സാമൂഹിക പരിഷ്കരണവും സ്വാതന്ത്ര്യ സമരവും ഒക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുണ്ടായിരുന്ന കാഴ്ചപ്പാട്, ഇവൻ മതപരിവർത്തനം വരെ, ആശാൻ്റെ മതപരിവർത്തന രസവാദം ഒഴിച്ചു വച്ചിട്ട് ആ വിഷയത്തിൽ ചർച്ച പറ്റില്ല. അങ്ങനെ വരണമെങ്കിൽ ആ ചർച്ചയ്ക്ക് സ്വാഭാവികമായിട്ടും ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിൻ്റെ പിന്നിൽ
ഗുരുദേവന്റെ കണ്ണുണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ഈ മതപരിവർത്തനം അടക്കമുള്ളവ ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കെതിരെ ഉയർന്നു വരുന്ന മറ്റൊരു ആരോപണമാണ്, അതൊരു പക്ഷേ ഈ ഗുരുദേവനുമായി ബന്ധപ്പെട്ട് ഗുരുദേവന്റെ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇന്ന് നിൽക്കുന്ന സന്യാസിമാർ വരെ ആ ഒരു അഭിപ്രായം പറയുന്നുണ്ട്. ഒരിക്കലും ഹിന്ദുവിൻ്റെ ഭാഗമായിട്ട്, ഹിന്ദു സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഹിന്ദു മഹർഷിയായി ഒരിക്കലും ഗുരുദേവനെ കാണാൻ പാടില്ല എന്നൊരു തത്വം ഇപ്പോഴും പറയുന്നുണ്ട്. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റുകൾ ഉപയോഗിക്കുന്ന ഒരു വാദവും അതാണ്. അത് വിപുലമായ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അടിസ്ഥാനപരമായിട്ട് ആദിശങ്കരൻ്റെ ആധ്യാത്മിക ആദിശങ്കരുടെ അദ്വൈതത്തിൽ നിന്ന് ഒട്ടും മാറിപ്പോവാതെ മഹാദേവനെയും ശിവനെയൊക്കെ പ്രതിഷ്ഠിച്ച, ദേവി പൂജിച്ച ഗുരുദേവൻ്റെ കാഴ്ചപ്പാടിനകത്ത് മതപരമായ ചിന്ത എങ്ങനെയാണ് ഉണ്ടായിരുന്നതിനെ കുറിച്ച് കൂടുതൽ ഡീപ്പായ ചർച്ച വേണം. അത് നമുക്ക് ഈ ഒരു ചർച്ചയ്ക്കകത്ത് പറ്റുന്ന വരില്ല. എങ്കിലും ഞാൻ ഒരു കാര്യം എടുത്ത് പറയാം. അത് ശരിക്കും ഗുരുദേവനെയും ഡോക്ടർ ഭീംറാവ് റാംജി അംബേദ്കറും കൂടെ ലിങ്ക് ചെയ്ത, ഇവർ തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധമല്ല ഞാൻ പറയുന്നത്. അംബേദ്കർ അദ്ദേഹത്തിൻ്റെ ആനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം, ജാതിക്കെതിരെയുള്ള ഏറ്റവും പ്രധാനമുള്ള പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, സ്വരാജ് കിട്ടിയതുകൊണ്ട് മാത്രം കാര്യമില്ല, സ്വരാജ് സംരക്ഷിക്കപ്പെടണം. സ്വരാജ് സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഹിന്ദുത്വം സംരക്ഷിക്കപ്പെടണം. ഹിന്ദുത്വം സംരക്ഷിക്കപ്പെടണമെങ്കിൽ വിഭാഗീയത ഇല്ലാതാവണം. ഇതാണ് അംബേദ്കറുടെ കാഴ്ചപ്പാട്. ഈ അംബേദ്കർ സമയക്കാരോട് ഞാൻ ഡീറ്റെയിലായിട്ട് പോകുന്നില്ല, കൃത്യമായി അദ്ദേഹം മതപരിവർത്തനം തയ്യാറായി. അത് ഹിന്ദുത്വം എന്ന് പറയുന്നത് സാംസ്കാരിക ഹിന്ദുത്വമാണ്. തയ്യാറായ സന്ദർഭത്തിൽ വീര വിനായക ദാമോദർ സവർക്കർ ഒന്ന്, രണ്ട് ഡോക്ടർ ബി എസ് മുൻഷേ, ഇവർ രണ്ടുപേരെ കൃത്യമായ സംസാരത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം മതപരിവർത്തനം ചെയ്തു പോയാലും ഹിന്ദു സമൂഹത്തിൽ നിന്ന് പുറത്തേക്ക് പോവില്ല എന്ന് പറഞ്ഞത്. ഏതാണ്ട് 1930 തൊട്ടിട്ട് മതപരിവർത്തനം ആകണം എന്ന് ചിന്തിച്ച അദ്ദേഹം 1936 ഞാൻ എന്തുകൊണ്ട് ഇന്ത്യൻ മതങ്ങൾക്ക് അപ്പുറത്തേക്ക് പോവില്ല എന്ന് പറയുമ്പം ഭാരതീയ മതങ്ങൾക്ക് അപ്പുറത്തേക്ക് പോവില്ല എന്ന് പറയുന്നൊരു കാരണം പറയുന്നുണ്ട്. ആ കാരണം എന്താന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇന്ത്യയിലെ അധസ്ഥിത വർഗം മൊത്തം ഇസ്ലാമായി കഴിഞ്ഞാൽ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ശക്തി വർദ്ധിക്കും, അത് അധസ്ഥിത ഭാഗത്തെ ഹിന്ദുത്വത്തിൽ നിന്ന് അകറ്റും, അത് ഗുണകരമാവില്ല. ഒന്ന്. രണ്ട്, ഇവർ മുഴുവൻ ക്രിസ്ത്യാനിയായിട്ട് മാറുകയാണെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ എണ്ണം ഇരട്ടിയാവും. ദെൻ യു മേ ഹാവ് ടു ഫോർഗെറ്റ് അബൌട്ട് ഫ്രീഡം ഫ്രം ഇംഗ്ലീഷ്. ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഭൂരിപക്ഷം ഇരട്ടിയായാൽ ബ്രിട്ടനിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ സാധ്യതയില്ല. ഇസ്ലാമിലേക്ക് ചേർന്ന് അവിടം കൂടിക്കഴിഞ്ഞാൽ അവിടെ അത് അപകടകരമാണ്, ഹിന്ദു അടിസ്ഥാനത്തിൽ നിന്ന് അധസ്ഥിത വർഗത്തെ മാറ്റും എന്ന് ഭയപ്പെട്ട അംബേദ്കർ കൃത്യമായി ആ പറഞ്ഞ ടൈംസ് ഓഫ് ഇന്ത്യയിലെ 1936 വാർത്ത വന്നതാണ്, എവിഡൻസ് ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ നാരായണഗുരുദേവനെ ലിങ്ക് ചെയ്യേണ്ടത്. മതപരിവർത്തനത്തിന് കേരളത്തിലെ ഏറ്റവും വലിയ വിലങ്ങു തടിയായിരുന്നു നാരായണ ഗുരുദേവൻ. ഗുരുദേവൻ മതപരിവർത്തനം വേണ്ടെന്നല്ല പറഞ്ഞത്, മതപരിവർത്തനം എന്തിനാണെന്നാണ് ചോദിച്ചത്. അത് കഴിഞ്ഞ് അംബേദ്കർ ചെയ്തതുപോലെ, അതിനു മുമ്പാണ് അംബേദ്കർ ചിന്തിച്ചതുപോലെ ബുദ്ധമതത്തിലേക്ക് പോകാൻ ചിന്തിച്ചപ്പം ആ ബുദ്ധമതത്തിലേക്ക് പോകുന്നതും അബദ്ധമാണെന്നാണ് കുമാരനാശാൻ. ഗുരുദേവൻ്റെ പാഠങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ട കുമാരനാശാൻ മതപരിവർത്തന രസവാദത്തിൽ പറഞ്ഞത് ബുദ്ധമതത്തിലേക്ക് പോകുന്നതിന് അപകടമാണ്. ചോദിച്ചതാണ് കുമാരനാശാൻ, ചോദ്യതാണ്, ഇന്നലെ വരെ അമ്പലം പണിയാൻ വേണ്ടി കല്ല് ചുമന്ന പിന്നോക്ക വിഭാഗക്കാരൻ നാളെ വിഹാരങ്ങൾ പണിയാൻ വേണ്ടി കല്ല് ചുമക്കാൻ പോകണമെന്നാണ് പറയുന്നത്. ഈ പരിവർത്തനം കൊണ്ട് മാത്രം മാറ്റം വരുമെന്നാണ് ആശാൻ ചോദിച്ചത്. അപ്പോൾ ഒരുപക്ഷേ അംബേദ്കറെക്കാട്ടിൽ, സവർക്കറെക്കാട്ടിൽ പോലും എല്ലാ അതിനും ഉപരിയായിട്ട് പ്രായോഗികമായിട്ട് ഹൈന്ദവ സംസ്കൃതിയിൽ നിന്ന് മാറാതുള്ള പോക്കാണ് പ്രായോഗികമായിട്ടും സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഭാരതത്തിൻ്റെ നീക്കത്തിന് ഏറ്റവും കൂടുതൽ സഹായകരമാകുന്നതെന്ന് ഗുരുദേവനും ഗുരുദേവൻ്റെ കൂടെയുള്ളവരും തീർച്ചയായും കരുതിയിട്ടുണ്ടാവണം. തീർച്ചയായിട്ടും മതപരിവർത്തനത്തിനെതിരെ മതപരിവർത്തനത്തിനെതിരെയുള്ള ആശങ്കകളായിരുന്നു നമുക്ക് അംബേദ്കറിലും ഗുരുദേവനിലും നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയാണ്, ഇങ്ങനെ തന്നെയായിരുന്നു ഒരു പക്ഷേ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ സന്യാസി വീര്യന്മാരുടെ എല്ലാം ചിന്താധാര. അതുകൊണ്ടാകുമോ ഈ ആധുനിക മതേതരത്വം എന്ന സങ്കല്പത്തിൽ നിന്നും നമ്മുടെ സന്യാസിമാരെ ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള, അതായത് ഈ നവോത്ഥാനത്തിൻ്റെയും ഈ മുന്നേറ്റത്തിൻ്റെയും എല്ലാം
ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വരുന്നത് അതുകൊണ്ടാണോ? രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് രാഷ്ട്രീയമാണ് ലക്ഷ്യം. ഇത് തന്നെ ബ്രിട്ടീഷുകാർക്ക് പണ്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണോ ഈ പ്രധാനമന്ത്രിയുടെ പരാമർശം പോലും ചർച്ചയാകാത്തത്? രാഷ്ട്രീയ ലക്ഷ്യം പ്രധാനമന്ത്രിയുടെ പരാമർശം ചർച്ചയാകുന്ന കാര്യം ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ, നരേന്ദ്രനെ ഇഷ്ടപ്പെടാത്തവരുണ്ട്, നാരായണ ഗുരുവിനെ ഇഷ്ടപ്പെടാത്തവരുണ്ട്, നരേന്ദ്രനെ വെറുക്കുന്നവരുണ്ട്, നാരായണ ഗുരുവിനെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഈ രണ്ട് കൂട്ടരും കൂടി ചേർന്നാണ് ഈ പരാമർശം തമസ്കരിച്ചതെന്ന് ഞാൻ ഉത്തരവാദിത്തോടെ തന്നെ പറയുന്നു. അതിനെക്കുറിച്ച് എന്ത് ചോദ്യം വന്നാലും ഉത്തരം പറഞ്ഞാൽ ഞാൻ തയ്യാറാണ്. ആവർത്തിക്കുന്നു ഞാൻ, നാരായണ ഗുരുവിനെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർ, നരേന്ദ്രനെ വെറുക്കുന്നവർ, ഈ രണ്ട് കൂട്ടരും കൂടിയാണ് നാരായണ ഗുരുദേവൻ്റെ സംഭാവന ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിനുണ്ടായിയെന്ന് നരേന്ദ്രമോദി ലാൽക്കലിൽ നിന്ന് പറഞ്ഞപ്പം അതിനെ തമസ്കരിച്ചത് ഈ രണ്ട് കൂട്ടരും കൂടിയാണ്. ഇത് പറയുന്നതിന് യാതൊരു മടിയുടെ ആവശ്യമില്ല. അപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ, ഇപ്പോൾ നമ്മുടെ സമകാലിക കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുവിനെ യഥാർത്ഥത്തിൽ, അതായത് വസ്തുതാപരമായി വിലയിരുത്തുന്നവരുടെ എണ്ണമാണോ, ശ്രീനാരായണ ഗുരുവിൻ്റെ ചരിത്രത്തെ നേരത്തെ പറഞ്ഞതുപോലെ അട്ടിമറിക്കാൻ ശ്രമിച്ചിരിക്കുന്നവരാണോ പ്രബലർ എന്ന് കേരള സമൂഹത്തിൽ? അവിടെ എനിക്ക് പറയാനുള്ളത്, നാരായണ ഗുരുദേവൻ എന്ന് പറയുന്നത് ആദിശങ്കരൻ മുതൽ ചട്ടമ്പി സ്വാമി, നാരായണ ഗുരുദേവൻ, ചിന്മയാനന്ദ സ്വാമി, സ്വാമി സത്യാനന്ദ സരസ്വതി, ഇന്നിപ്പോൾ അമൃതാനന്ദമയി എന്നൊക്കെ പറയുന്ന വലിയ ഒരു സമൂഹമുണ്ടല്ലോ, ആധ്യാത്മിക സമൂഹത്തിൻ്റെ സമൂഹം, ആദിശങ്കരനിൽ നിന്ന് ആരംഭിച്ച് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ അമൃതാനന്ദ സമൂഹം, ആ സമൂഹത്തിൻ്റെ പ്രതീകമാണ് നാരായണ ഗുരുദേവൻ. ആ സമൂഹത്തിൻ്റെ പ്രതീകമായി നിൽക്കുന്നതിനെയാണ് പലർക്കും ബുദ്ധിമുട്ടുള്ളത്. പിന്നെ നാരായണ ഗുരുദേവനെ അറിയാനും അറിഞ്ഞാദരിക്കാനും, അറിയാതെ ആദരിക്കുന്നവരുണ്ടാവും, ഇഷ്ടം പോലെ ഉണ്ടാവും, ആ അറിഞ്ഞാദരിക്കാനും തയ്യാറായി മലയാളം കേരളം തയ്യാറാവത്തുകൊണ്ടാണ് ഈ 2022 ഓഗസ്റ്റ് 15 അത്രയും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം വന്നപ്പം കേരളം എഴുന്നേറ്റ് കയ്യടിക്കുക. ഞാൻ എന്നെപ്പോലെ സാധാരണ മനുഷ്യൻ ഇത് വന്ന 3 മിനിറ്റിനുള്ളിൽ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ഞാൻ കൊടുത്തു. അത് കുറേ പേര് ഷെയർ ചെയ്ത് വായിക്കുകയൊക്കെ ചെയ്തു, നല്ല നല്ല അഭിപ്രായം പറഞ്ഞു. പക്ഷെ വേറെ ആരെങ്കിലും ഇതൊരു ചർച്ചയായി എടുക്കാഞ്ഞത്, എന്താണ് ഗുരുദേവൻ്റെ സംഭാവന എന്ന് ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നത്, ഞാനീ പറഞ്ഞ ആദ്യം പറഞ്ഞ കാരണത്തിൻ്റെ പേരില്ല. പിന്നെ ഒരു കാര്യം കൂടി ഓർക്കുക, അത് വേറൊന്നുമല്ല, ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ മതേതരക്കാരെ മാത്രം ഇക്കാര്യത്തിൽ കുറ്റം പറയണ്ട. നമ്മളീ പറയുന്ന മതേതരത്തിൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് അത് ബ്രിട്ടീഷ് അവിടുന്ന് ഇമ്പോർട്ട് ചെയ്ത ഇറക്കുമതി ചെയ്തൊരു കാഴ്ചപ്പാടാണ്. അതിൽ പോലും വെള്ളം ചേർത്തിട്ടുണ്ട്. ബ്രിട്ടീഷുകാർക്ക് തന്നെ സന്യാസിമാരെ ഭയമായിരുന്നു. ബ്രിട്ടീഷുകാർ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട രണ്ട് ജനവിഭാഗമായിരുന്നു സന്യാസി സമൂഹവും, പിന്നെ അതോടൊപ്പം തന്നെ ഇവിടുത്തെ നമ്മൾ പറയുന്ന തൊഴിലാളി സമൂഹവും. ഈ രണ്ട് സമൂഹത്തെ അവർ എതിർത്തതിൻ്റെ പേരിലാണ് അവർ കൃത്യമായും ആദ്യം തന്നെ സന്യാസി സമൂഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു. സാംസ്കാരിക അധിനിവേശമായിരുന്നു, ആധ്യാത്മികവും സാംസ്കാരിക അധിനിവേശം ആദ്യം ഉണ്ടായത് മതോരത്തിനുമൊക്കെ ഉണ്ടായത്. അതാണ് 1760 18 നൂറ്റാണ്ടിൻ്റെ പകുതി കഴിഞ്ഞപ്പം 150 സന്യാസികളെ കൊന്നിട്ട് ആ ഭാരതീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഈ സന്യാസി സമൂഹത്തിന് ഗ്രാമഗ്രാമാന്തരങ്ങളിലേക്ക് അവർ സഞ്ചരിക്കുകയും അവിടെയുള്ള സാധാരണക്കാരുമായി പാവപ്പെട്ടവരുമായി ജാതി മത ചിന്തയ്ക്കപ്പുറമായിട്ട് അവർ ചേർന്ന് നിൽക്കുകയും ചെയ്തു. ബ്രാഹ്മണർക്ക് ജാതി ഉണ്ടായിരുന്നു, സന്യാസിക്ക് ജാതിയില്ല. അങ്ങനെ ചേർന്നവർ ചേർന്ന് വന്നപ്പോഴാണ് ആ ഒരു ഒരുമ ഉണ്ടായാൽ ഇംഗ്ലീഷുകാരന് അതീശത്വം തകരുമെന്ന് അവർ ഭയന്നത് കൊണ്ടാണ് അവർ ബോധപൂർവം ഇതിനെ എതിർക്കാൻ ശ്രമിച്ചത്. അവസാനം സമരത്തിൽ ഗാന്ധി വന്നപ്പോൾ ഉണ്ടായൊരു മാറ്റം അവിടെ തന്നെയാണ്. ഗാന്ധി സന്യാസിയുമായിരുന്നു, സാധാരണക്കാരനുമായിരുന്നു. ത്യാഗത്തിൻ്റെയും അതുപോലെ ഈശ്വര ഭക്തിയുടെയും എല്ലാം കാരണത്തിൽ അദ്ദേഹം സന്യാസിക്ക് സമാനമായിട്ട് നിന്നു. അതുപോലെ വേഷം കൊണ്ടും നടപ്പ് കൊണ്ടും സഹകരണം കൊണ്ടുമൊക്കെ അദ്ദേഹം വ്യാപകമായി സാധാരണക്കാരോടൊപ്പം ചേർന്നു. അങ്ങനെ സന്യാസി സമൂഹത്തിൻ്റെ ചിന്ത ഉൾക്കൊണ്ടു, അതിൻ്റെ പ്രതീകമായി മാറാൻ കഴിഞ്ഞു. സന്യാസിയുടെ നല്ല ഞാൻ പറയുന്നത്, സന്യാസിയുടെയും ആധ്യാത്മിക ധാരയുടെയും പ്രതീകമാകുന്നതിന് മഹാത്മാജിക്ക് കഴിഞ്ഞു. സന്യാസി ഭാര്യന്മാരുടേതുപോലെ ഉയർന്ന ചിന്താഗതിയെ ബ്രിട്ടീഷുകാർ ഭയപ്പെട്ടിരുന്നു അതാണ്. അപ്പോൾ ഇത് ഈ രണ്ട് കോമ്പിനേഷൻ വന്നപ്പോഴാണ് സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന പ്രസ്ഥാനമായിട്ട് മാറുകയും അത്
പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്തത്. അത്തരമൊരു ഉയർന്ന ചിന്താഗതിയാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ വേണം. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് നമുക്ക് പറയേണ്ടതില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ആരും വിവരിച്ചു കൊടുക്കേണ്ടതില്ല. ആ അറിവിൽ നിന്നാണ് അദ്ദേഹം അത് പറയുന്നതും. ആ അജ്ഞത കൊണ്ടാണ് നമ്മൾ ആ പ്രസ്താവനയെ അവഗണിച്ചത്. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഈ അജ്ഞത കൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ അവഗണിച്ചത്. മറ്റൊരു ഗുരുതരമായ പ്രശ്നം ഈ അജ്ഞത ഇവിടെ വരുത്തി വെക്കുന്നുണ്ട്. കാരണം ഈ ശ്രീനാരായണ ഗുരു സർവകലാശാല, ആ സർവകലാശാല വി സിയെ നിയമിച്ചത് എങ്ങനെ എന്ന് ഈ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വെളിപ്പെടുത്തലുണ്ടായി. അതായത് അന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കെ ടി ജലീൽ ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ സർവകലാശാലയിലെ വി സി ആയി അദ്ദേഹത്തിൻ്റെ ഒരാൾ വേണം എന്ന് അദ്ദേഹം പറയുന്നു. ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾ അങ്ങനെ വി സി ആയി വരുന്നു. ഇത് തീർത്തും ഇങ്ങനെ ഇതിനെ അംഗീകരിക്കുന്ന കേരള സമൂഹം ഈ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയെ അവഗണിച്ചതിൽ അത്ഭുതമുണ്ടോ? യാതൊരു അത്ഭുതവുമില്ല. അവഗണിക്കാൻ പറ്റും, അവഗണിച്ചാൽ ഒന്നും സംഭവിക്കാനില്ല എന്നറിയാവുന്നതിൻ്റെ പേരിൽ പാർശ്വവൽക്കപ്പെട്ട സമൂഹമാണ് ഭാരതത്തിലെ ഹിന്ദു. അതിൽ പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗം, അതിൽ വിശേഷിച്ചും കേരളത്തിലെ ഈ പറഞ്ഞ ശ്രീനാരായണീയർ. ഇവരെ അവഗണിച്ചാലും ഒന്നുമില്ല, പാർശ്വവൽക്കരിച്ചാലും ഒന്നുമില്ല എന്നറിയാവുന്നതിൻ്റെ പേരിൽ ആയതുകൊണ്ട് തന്നെയാണ് അത് ചെയ്തത്. ഇവിടെ നമ്മൾ അറിയാവുന്ന ഒരു കാര്യം, ഇവിടെ മാത്രം അവഗണന അവസാനിക്കുന്നില്ല. ദേശീയ തലത്തിൽ കേരളത്തിൽ ശ്രീനാരായണ ഗുരു ആയിരുന്നെങ്കിൽ ദേശീയ തലത്തിൽ സാമൂഹിക പരിഷ്കരണത്തിൻ്റെ ഏറ്റവും വലിയ ശബ്ദമുയർത്തിയ ആൾ വീരവിനായക ദാമോദർ സവർക്കർ. സവർക്കറെ എതിർക്കുന്നതിൻ്റെയും പ്രധാന കാരണം ഇത് തന്നെയാണ്. സവർക്കറുടെ ചിന്താഗതികളെ പോവുകയാണെങ്കിൽ ഇവിടെ ജാതിയും മതവും ഉണ്ടാവില്ല. ഏഴ് തിന്മകൾക്കെതിരെ ഗുരുദേവൻ ഇവിടെ നമ്മുടെ ശിവനെന്ന് അദ്ദേഹവും ഈഴവ ശിവനെന്ന് മറ്റെല്ലാവരും പറയുന്ന ശിവപ്രതിഷ്ഠ നടത്തി. അവിടെ രത്നഗിരിയിൽ സവർക്കർ ചെയ്തത് പതീതഭാവന ക്ഷേത്രം നിർമ്മിച്ച് അവിടെ ജാതിയിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളിനെ കൊണ്ട് പ്രതിഷ്ഠ നടത്തി, അവിടെ എല്ലാവർക്കും കയറുന്നുള്ള സ്വാതന്ത്ര്യം കൊടുത്തു, ഏഴ് തരം ബന്ധനങ്ങളും അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. ജാതിയുടെ പേരിൽ തൊട്ടുകൂടായ്മ, കല്യാണം കഴിക്കാൻ പാടില്ലാത്ത, ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ അനുവദിക്കാത്ത, സമുദ്രം കടക്കാൻ അനുവദിക്കാത്ത, ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ അനുവദിക്കാത്ത എല്ലാ കാര്യങ്ങൾക്കും മാറ്റമുണ്ടാവണമെന്ന് സവർക്കർ ആവശ്യപ്പെട്ടു. ഇന്ത്യ ഇന്ന് നേടിയ പുരോഗതിയുടെ അടിസ്ഥാനമെല്ലാം ഈ തരത്തിലുള്ള സവർക്കർ, ശ്രീനാരായണ ഗുരു, വിവേകാനന്ദൻ, സംശയമില്ല, ഈ ശ്രേണിയിൽപ്പെടുന്ന സന്യാസി വര്യന്മാരാണ്. സംശയമില്ല. അതിൽ ഒഴിവാക്കാൻ ശ്രമിക്കുന്നവരെല്ലാം ഇന്നത്തെ ഈ പറയുന്ന മതേതര സമൂഹം എന്ന് പറയുന്നവർ ഒഴിവാക്കുന്നു. രാഷ്ട്രീയ ഇച്ഛാശക്തി, രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഒഴിവാക്കുന്നു. ഒഴിവാക്കാൻ പറ്റാത്ത ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളെ ഇത്തരത്തിൽ ചില തിരുത്തലുകൾ വരുത്തുന്നു. അതിലൊരാളാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനും. എഴുത്തച്ഛനെ നമുക്ക് ഒഴിച്ചു നിർത്താൻ പറ്റാത്തത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് ഒരു ഹിന്ദു സന്യാസി എന്നുള്ള ഒരു സ്ഥാനം ലഭിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രതിമ പോലും ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥാനത്ത് അനാച്ഛാദനം ചെയ്യാൻ അനുവദിക്കുന്നില്ല. അപ്പം ഈ ഒരു കടുംപിടുത്തത്തെ, ഈ ഒരു ധാർഷ്ട്യത്തെ എങ്ങനെയാണ് യഥാർത്ഥ ദേശസ്നേഹികൾക്കും പ്രതിരോധിക്കാൻ കഴിയുക? അതിൽ രണ്ട് ചോദ്യമുണ്ട്. ഒന്നെന്താ പറയുക, ഈ എഴുത്തച്ഛനെ പോലെ ഒഴിവാക്കുന്നതിൻ്റെ കാരണം നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമാണ്, ഭാരതത്തിൻ്റെ സാംസ്കാരിക ധാരയിൽ നിന്ന്. കാരണം ഞാൻ പറഞ്ഞു, ഡോക്ടർ ഭീമറാവ് റാംജി അംബേദ്കർ 1917 TCC പറഞ്ഞത്, വിവേകാനന്ദം പറഞ്ഞത്, മഹർഷി അരവിന്ദോ പറഞ്ഞത്, സവർക്കർ പറഞ്ഞത്, ഇവരെല്ലാവരും പറഞ്ഞതും പ്രാക്ടീസ് ചെയ്തതും സാംസ്കാരിക ഹിന്ദുത്വത്തിൻ്റെ അടിത്തറയാണ്. അതിൽ നിന്ന് അകന്നു പോകരുതെന്ന് കരുതിയ അംബേദ്കർ അദ്ദേഹത്തെ ചിന്തയും പിന്നെ പറഞ്ഞു. നമ്മൾ ഇതെല്ലാം കണക്കാക്കുമ്പോൾ ഒരു പ്രധാന വിഷയം വരുന്നത്, ഇതിൻ്റെ അടിത്തറ, ധാർമ്മിക സാംസ്കാരിക ബോധത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഹൈന്ദവ സാംസ്കാരിക ദേശീയത ആയതുകൊണ്ട് അതിനെ തകർത്താൽ ഭാരതത്തെ തകർക്കാം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഭാരതവിരുദ്ധരായ, നേരത്തെ ഈ പറഞ്ഞ ഈ എഴുത്തച്ഛൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ പോലും അനുവദിക്കാത്ത ആളുകളുടെ ഉള്ളിലെ അജണ്ട. ഇവരൊരു കാര്യം ഓർക്കണം, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പഠിക്കുമ്പം ഒഴിവാക്കാതെ പഠിക്കേണ്ട കുറച്ച് വാച പേരുകളാണ് വിവേകാനന്ദൻ, നാരായണ ഗുരുദേവൻ, നേതാജി സുഭാഷ് ചന്ദ്ര ബോസ്, വീര സവർക്കർ, ഡോക്ടർ ഭീമറാവ് റാംജി അംബേദ്കർ, മഹാത്മജി. ഇതെല്ലാം ഇവരുടെ എല്ലാവരുടെയും പങ്ക് കൃത്യമായിട്ട് പഠിക്കണം. വ്യക്തികളെ മാത്രമല്ല, അവർ പ്രതിനിധാനം ചെയ്ത ആ ചിന്താധാരയുടെ, പ്രവൃത്തിധാരയുടെ, സാംസ്കാരികതയുടെയും അല്ലാതെയുള്ള ആ സാമൂഹിക ധാരയുടെ പ്രത്യേകതയെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ, നേതാജിയുടെ പരിശ്രമത്തിലാണ് നേതാജി ബാക്കി വെച്ചിട്ട് പോയ INA-യിൽ നിന്ന് വളർന്നു വന്ന പ്രതിരോധം ഉണ്ടല്ലോ, യുദ്ധത്തിൽ പരാജയപ്പെട്ട പോലും, അതാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വഴി തെളിച്ചതെന്നാണ് 1956 ക്ലെമൻസ് ആറ്റ്ലി പറഞ്ഞത്. സ്വാതന്ത്ര്യ സമരത്തെ
പ്രധാനമന്ത്രിയായിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമന്റ് ആറ്റ്ലി പറഞ്ഞത് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണം നേതാജി ഉയർത്തിയ ഉണർവാണെന്നാണ്. ആ നേതാജിക്ക് സ്വാധീനം ചെയ്തത് വിവേകാനന്ദനാണ്. വിവേകാനന്ദനൊപ്പമായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. മാത്രമല്ല അസംഖ്യം സന്യാസി വര്യന്മാരാണ് ആ ഒരവസ്ഥയിലേക്ക് ഭാരതത്തെ എത്തിച്ചത്. അതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ ഒരു ധാരയിലും അതുപോലെ പ്രധാനമായും മതപരിവർത്തനം പോലെ കാര്യങ്ങളിൽ മതപരിവർത്തനം എന്തിനു വേണം എന്നൊരു ചോദ്യം ഉയർത്തിക്കൊണ്ട് കേരളത്തിൽ അതിന് പ്രതിരോധം തീർത്തതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഗുരുദേവൻ ചർച്ച ചെയ്യപ്പെടണം. ഗുരുദേവൻ്റെ സ്വാതന്ത്ര്യ സമരത്തിലെ പങ്ക് ചർച്ച ചെയ്യപ്പെടണം. ആര് തമസ്കരിക്കാൻ ശ്രമിച്ചാലും തത്വമയപരമുള്ള ആളുകൾ അതിനെ മുന്നോട്ടെടുക്കുന്നതിനും ആ ചർച്ചയെ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും തയ്യാറാണ്ടത് തന്നെയാണ് ആവശ്യം. ഒരു കാര്യം എന്തായാലും ഉറപ്പിച്ചു പറയാം, നാടിൻ്റെ മുന്നേറ്റത്തിൽ ഈ സന്യാസി വര്യന്മാർക്കുള്ള പങ്ക് അത് അവഗണിക്കാനാകാത്തതാണ്. പലരെയും നമുക്ക് കമ്മ്യൂണിസ്റ്റുകൾക്ക് പോലും പലരെയും ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അതിൽ പെടുന്നതാണ് ശ്രീനാരായണ ഗുരുവും അതുപോലെ തന്നെ എഴുത്തച്ഛനുമെല്ലാം. പക്ഷേ അവർ അതിൽ ചില തിരുത്തലുകൾ വരുത്തുന്നു. ആ തിരുത്തലുകൾ ഉണ്ടാകുന്നത് സമൂഹത്തിൻ്റെ അജ്ഞതയിലാണ്. ഇവരുടെ ബ്രിട്ടീഷുകാർ ഭയപ്പെട്ടിരുന്നവരെയൊക്കെ ഇന്ന് കമ്മ്യൂണിസ്റ്റുകളും ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ശ്രീനാരായണ ഗുരുവിനെയും എഴുത്തച്ഛനെയും അതുപോലെ അസംഖ്യം സന്യാസി വര്യന്മാരുടെയും ചരിത്രത്തെ നമ്മുടെ ചരിത്രത്താളുകളിൽ നിന്നും മായ്ച്ചു കളയാനുള്ള ചിലരുടെ ശ്രമം. എന്തായാലും ആ ശ്രമം തുറന്നു കാട്ടിയ രാജശേഖരൻ സാറിന് നന്ദി അറിയിക്കുന്നു. നമസ്കാരം.